ഹായ് വ്യൂവേഴ്സ്, ലാസ്റ്റ് ഒരു പോസ് ഇട്ട് ഞാൻ അനൗൺസ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. സീരിയസ് ആയിട്ടുള്ള മൂവീസ് ഇനി എല്ലാം ഓർഡറിൽ തീർത്തിട്ട് വേറെ ഏതൊരു മൂവീസും ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ കുറേ എപ്പിസോഡ്സ് പെൻഡിംഗ് ആയിരുന്നു. ഇനി മുതൽ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് കണ്ടിന്യൂ ചെയ്യാണ്, കണ്ടിന്യൂസ് ആയിട്ട് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഉണ്ടാകും. അതുപോലെ തന്നെ ആക്ഷൻ ബാക്ക്ഡ് ആയിട്ടുള്ള മൂവീസ് കുറച്ചും കൂടി അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാർ പറഞ്ഞിരുന്നു. ഇത് പക്ക ആക്ഷൻ, ലവ്, റൊമാൻസ്, ഫ്രണ്ട്ഷിപ്പ്, സെൻറ്റിമെൻറ്റ്സ്, ഇമോഷൻസ് എല്ലാം വരുന്നൊരു മൂവിയാണെങ്കിലും ആക്ഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോർത്ത് പാർട്ടിൽ എന്താണ് സ്റ്റോറി എന്ന് വെച്ചാൽ, ഡൊമിനിക് ടൊറോറ്റോ ചെയ്യുന്ന ക്രൈം കാരണം അദ്ദേഹത്തെ പിന്തുടർന്ന് പോലീസ് വരികയാണ്. ഏറ്റവും പ്രധാനമായിട്ട് പോൾ വാക്കർ വീണ്ടും ജോലിയിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ജോലിയിൽ കയറിയിരിക്കുമ്പോൾ ഡൊമിനിക് ടൊറോറ്റോനെ പിടിച്ചു കൊടുക്കുമോ, പോളിന് വീണ്ടും ഡൊമിനിക്കിനെ ചതിക്കേണ്ടി വരും, അതൊരു വശത്ത്. അതേസമയം ഡൊമിനിക്കിൻ്റെ കാമുകിയ ലെറ്റി കൊല്ലപ്പെടുകയാണ്. ബ്രാഗോ എന്നൊരു ക്രിമിനലാണ് അതിൻ്റെ കാരണം. ഡൊമിനിക്ക് പകയുമായി പാഞ്ഞെടുക്കുകയാണ്. പക്ഷേ ബ്രാഗോ എന്ന് പറയുന്നത് വല്ലാത്തൊരു ക്രിമിനലാണ്. അവൻ്റെ സ്ഥലത്ത് പോയിട്ട് അവനെ കൊല്ലുക എന്ന് വെച്ചാൽ ആത്മഹത്യ പരമാണ്. പക്ഷേ പകയോടുകൂടി ഡൊമിനിക്ക് അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. അതേസമയം പോലീസ് ഡൊമിനിക്കിന് വേണ്ടി വല വിരിച്ചിരിക്കുകയാണ്. മറ്റൊരു വശത്ത് പോൾ വാക്കറിന് ഇദ്ദേഹത്തെ പിടിച്ചു കൊടുക്കേണ്ടി വരുമോ, ഡൊമിനിക്കിന് തൻ്റെ പ്രണയത്തിന് വേണ്ടി പ്രതികാരം നിറവേറ്റാൻ പറ്റുമോ, ഏറ്റവും അവസാനം ഡൊമിനിക്ക് രക്ഷപ്പെടുമോ, അതുപോലെ തന്നെ പോൾ വാക്കറിന് ഡൊമിനിക്കിന് ചതിക്കേണ്ടി വരും. ഇത്തരം കാര്യങ്ങൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ മോഡിലും ലവിലും റൊമാൻസിലും ഒക്കെ ചാലിച്ച് കിഡിലിനായിട്ട് പാക്ക് ചെയ്ത ഒരു ആക്ഷൻ പാക്കേജ് മൂവിയാണ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 4. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. സ്റ്റാർട്ടിംഗ് സീൻ തന്നെ ഒരു വലിയ ട്രക്കിനെയാണ് കാണിക്കുന്നത്. ഈ ട്രക്ക് നിറച്ചും പെട്രോളിയം പ്രൊഡക്ട്സ് ആണ്. അതുമായ ഒരു ട്രക്ക് എന്ന് പറയുമ്പോൾ ഒരു 3, 4, 5 കമ്പാർട്ട്മെൻ്റ് ഉള്ള ട്രെയിൻ പോലത്തെ ഒരു വലിയ ട്രക്കാണ്. ഇപ്പോൾ കുറച്ച് കാറുകൾ അതിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. ഇതിന് ഹൈജാക്ക് ചെയ്യാണ് അതിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ ഡൊമിനിക്കും ഡൊമിനിക്കിൻ്റെ ടീമുമാണ് ഇതിൻ്റെ പിന്നിൽ. ആദ്യം തന്നെ ലെറ്റിയാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത്. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവൾ വളരെ സാഹസികമായിട്ട് ആ വണ്ടിയിൽ അടുത്തേക്ക് ഡൊമിനിക്കിൻ്റെ വണ്ടി ഓടിക്കാൻ പറയുന്നു. ഡൊമിനിക്ക് അടുത്തേക്ക് ഓടിച്ച് കൊണ്ടുവരുമ്പോൾ വളരെ കൂളായിട്ട് അവൾ അതിലേക്ക് ചാടി കയറുകയാണ്. അതിനുശേഷം ഡൊമിനിക്ക് വണ്ടി ഓടിച്ച് ഫ്രണ്ടിൽ കയറുകയാണ്. ഇപ്പോൾ ഡ്രൈവറിന് കറക്റ്റ് മനസ്സിലായിട്ടുണ്ട് ഇവരുടെ വണ്ടി ഹൈജാക്ക് ചെയ്യാൻ പോവാണെന്ന്. അയാൾ ഗണ്ണൊക്കെ എടുത്ത് തയ്യാറാവുകയാണ്. ഇപ്പോൾ പിന്നിൽ നിന്ന് വരുന്ന കാറുകളിൽ ഒന്നിൽ നമ്മുടെ ഹാനിനെ കാണിക്കുന്നുണ്ട്. ഹാന് വന്നിട്ട് ടോക്കിയോ ഡ്രിഫ്റ്റിൽ മരിച്ചു പോകുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. കാറ് പൊട്ടിത്തെറിക്കുന്ന കണ്ടു, മരിച്ചത് കാണിച്ചില്ല. ഈ ഒരു എപ്പിസോഡിൽ പുള്ളീനെ കാണിക്കുന്നുണ്ട് ഈ ഒരു പാട്ടിൽ. അതിനുശേഷം ലെറ്റി എന്താ ചെയ്യുന്നത് വെച്ചാൽ, സ്പ്രേയർ അടിച്ചതിന് ശേഷം കറക്റ്റായിട്ട് ഓരോ ബോക്കീസ് കട്ട് ചെയ്ത് വിടുകയാണ്. ഈ കട്ട് ചെയ്ത് വിടുന്ന ബോക്കീസ് ബാക്കിൽ നിന്ന് വരുന്ന കാറ് ഓരോന്നിട്ട് വലിച്ചുകൊണ്ട് പോകണം. പെട്രോൾ അടിച്ച് മാറ്റുന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ മെയിൻ പരിപാടി. അപകടകരമായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്, ലെറ്റിക്ക് ബാലൻസ് പോകണം. ലെറ്റിയാണെങ്കിൽ അപകടകരമായിട്ട് തൂങ്ങിക്കിടക്കുകയാണ്. ഡോമ രക്ഷിക്കാനായിട്ട് പോകുമ്പോൾ ഈ ഡ്രൈവർ ഡോമിനെ ഷൂട്ട് ചെയ്യുകയാണ്. പക്ഷേ ഡോമ എങ്ങനെയൊക്കെയോ വണ്ടി വെട്ടിച്ച് വീണ്ടും കൂടെ പിടിക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ വണ്ടി തെറ്റായ റൂട്ടിലൂടെ ഇവർ ഹൈജാക്ക് ചെയ്ത് കുറേ കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര പ്രശ്നം നിറഞ്ഞ സ്ഥലത്തുകൂടി പോകാൻ പോകണം. ഇതുവഴി പോയി കഴിഞ്ഞാൽ വണ്ടി പോയി ഇടിച്ചിട്ട് കൊക്കയിൽ മറിഞ്ഞ് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ഡ്രൈവർ വളരെ എളുപ്പം വണ്ടി നിന്ന് ചാടി ഇറങ്ങുകയാണ്. എന്നാൽ ലെറ്റിയാണെങ്കിലോ തൂങ്ങിക്കിടക്കുകയാണ്. ഇപ്പോൾ ഡോം എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ച് പോയിട്ട് ഒരു കൈ കൊടുത്ത് അവളത് ചാടാൻ പറഞ്ഞ് അവളെങ്ങനെയൊക്കെ സേഫായിട്ട് തൻ്റെ വണ്ടി പിടിച്ച് കയറ്റി. പക്ഷേ ഈ വണ്ടിയുടെ കൂടെ പോകുന്നതുകൊണ്ട് തന്നെ ഈ വണ്ടി പൊട്ടിത്തെറിച്ച അതിൻ്റെ എഫക്റ്റ് ഡോമിനും ലെറ്റിക്കും ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ സംഭവിച്ചതുപോലെ തന്നെ ഈ ലോറി പോയിട്ട് മറിയാണ്, പൊട്ടിത്തെറിക്കുകയാണ്. ഡോമിൻ്റെ വണ്ടി ജസ്റ്റ് ഫ്രണ്ടിലാണ്. ഈ സമയത്ത് ഡോം വളരെ സിമ്പിളായിട്ടും കൂളായിട്ടും വണ്ടി എടുത്ത് നേരെ സ്ട്രെയിറ്റ് പോവാണ്. ആ പൊട്ടിത്തെറികൾക്കിടയിൽ കൂടി ഡ്രിഫ്റ്റ് ചെയ്ത് വണ്ടി എടുത്ത് മറ്റൊരു കോർണറിലേക്ക് പോയി രക്ഷപ്പെടുകയാണ്. ഇവിടെ നിന്നാണ് ടൈറ്റിലിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 4. അതിനുശേഷം അവർ വിജയഘോഷത്തിൻ്റെ പാർട്ടി മുഴക്കാണ്. ഇവിടെ നമുക്ക് ഹാനിനെ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ തേർഡ് പാർട്ടിൽ വണ്ടി പൊട്ടിത്തെറിക്കുന്നത് കാണിച്ചു, പക്ഷേ ഹാൻ രക്ഷപ്പെട്ടത് അപ്പം കാണിച്ചിട്ടില്ല. പക്ഷേ ഹാൻ മരിച്ചിട്ടില്ല നമുക്ക് ഇവിടെ തൊട്ട് വിശ്വസിക്കാം. ഈ സമയത്ത് ഡൊമിനിക്കും ഹാനും തമ്മിൽ നടക്കുന്ന കോൺവെർസേഷൻ എന്താണെന്ന് വെച്ചാൽ, ഡൊമിനിക്ക് കുറേ ക്രൈം ചെയ്തുകൊണ്ട് തന്നെ പോലീസ് ഡൊമിനിക്കിനെ തിരയാണ്. അപ്പോൾ ഡൊമിനിക്ക് പറയുകയാണ്, എനിക്ക് മടുത്തു, ഞാൻ കാരണം നിങ്ങളെയും പിടിക്കും, അതുകൊണ്ട് ഞാൻ ഒളിച്ചോടാൻ പോവാണെന്ന് പറഞ്ഞിട്ട് നേരെ ലെറ്റിയുടെ അടുത്തേക്ക് പോവാണ്. ഇപ്പോൾ ലെറ്റി പറയുകയാണ്, ഹേയ് ഡോം, എന്താ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അപ്പോൾ ഡോം പറയുകയാണ്, എനിക്ക് ഓൾറെഡി കുറേ പ്രശ്നങ്ങളുണ്ട് ലെറ്റി, നിങ്ങളും കൂടി ഇത് കുഴപ്പത്തിലാക്കുമെന്ന് പറയുമ്പോൾ ഇവൾ പറയുകയാണ്, എന്നും നിൻ്റെ കൂടെ ഞങ്ങൾ എല്ലാവരും നിൽക്കും, ഞാനും ഹാനും എല്ലാവരും നിൽക്കും, നീ ഒരിടത്തും ഒളിച്ചോടണ്ട, നീ എവിടെ ഓടിയാലും ഞങ്ങൾ കൂടെ ഉണ്ടാവും, നീ അങ്ങനെ ഒറ്റയ്ക്കോടാൻ ഞങ്ങൾ സമ്മതിക്കില്ല, എപ്പോഴത്തേയും പോലെ നമ്മളിത് സോൾവാക്കുമെന്ന് പറഞ്ഞ് അവർ ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് പെരുമാറുകയാണ്. പക്ഷേ എന്നിരുന്നാലും അന്ന് രാത്രിയാകുമ്പോൾ ഡോമ വല്ലാതെ ചിന്തിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ലെറ്റി എങ്ങനെയൊക്കെ പറഞ്ഞാലും ഹാനാണെങ്കിൽ കൂടെ നിൽക്കാമെന്നൊക്കെ വാക്ക് കൊടുത്താലും ഇവൻ കാരണം എല്ലാവർക്കും ഒരു പ്രശ്നം ഉണ്ടോയെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് സ്വന്തമായിട്ട് ആരോടും പറയാതെ മുങ്ങുകയാണ്. അതിനുശേഷം പോൾ വാക്കറിനെ കാണിക്കുന്നത്. പോൾ വാക്കറിനെ വീണ്ടും FBI കുറ്റങ്ങളൊക്കെ മറന്ന് വീണ്ടും ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പോൾ വാക്കർ ഇപ്പോൾ ഒരു ക്രിമിനലിൻ്റെ പിന്നാലെ പോവുകയാണ്. എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഭയങ്കരമായിട്ട് പണവും അതുപോലെ തന്നെ മദ്യവും മയക്കുമരുന്നും ഒക്കെ ഒഴുക്കുന്ന ഒരു ക്രിമിനലുണ്ട്. ആ ക്രിമിനലിൻ്റെ പേരോ ഡീറ്റെയിൽസോ ഒന്നും ആർക്കും അറിയില്ല. അപ്പോൾ പേരും കാര്യങ്ങളും ഒക്കെ ഈ ക്രിമിനലിനടുത്ത് കണ്ടുപിടിക്കണം, ആരാത് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി അവനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് തോക്ക് ചൂണ്ടുന്നുണ്ടെങ്കിലും അവനാകപ്പാടെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു പേര് മാത്രമാണ് ബ്രാഗോ. അങ്ങനെ ഏജൻസിയിലൊന്ന് പോള് പറയുകയാണ്, പേര് കിട്ടിയിട്ടുണ്ട് ബ്രാഗോ. പക്ഷേ ഈ ബ്രാഗോവിനെ ആരും കണ്ടിട്ടില്ല. ഇപ്പോൾ ഇവർ ഭയങ്കര അന്വേഷണത്തിലാണ്. ഇതേ സമയം ആരോടും പറയാതെ ഒളിച്ചുപോയ ഡൊമിനിക്കിന് ഒരു കോൾ വരാണ്. അവൻ്റെ സഹോദരിയായ മീയാണ് കോൾ വിളിക്കുന്നത്. ഇപ്പോൾ അതിൽ പറയുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്, ലെറ്റി ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. ഇത് കേൾക്കുന്ന ഡോമിന് ചങ്ക് പറഞ്ഞു പോവുകയാണ്. കാരണം ഡോമിന് ലെറ്റിന് ഭയങ്കര ഇഷ്ടമാണ്. ലെറ്റിയുടെ ഫ്യൂണറിന് പോൾ വാക്കറും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡോമ വളരെ ദൂരെ നിന്നത് കാണുകയും ചെയ്യുന്നുണ്ട്. പോൾ വാക്കർ വരുന്നതിൻ്റെ പിന്നിലുള്ള കാരണമെന്ന് വെച്ചാൽ, ഈ ഏജൻസിക്ക് ഡൊമിനിക്കിൻ്റെ പേരിലും ഒരു വല്ലാത്തൊരു ഇതുണ്ട്. കാര്യം
ഹൈജാക്കിങ്ങും സ്മഗ്ലിങ്ങും ഒക്കെ നടക്കുന്ന വണ്ടിയിൽ എപ്പോഴും ഡൊമിനിക് വന്ന് അറ്റാക്ക് നടത്തുന്ന അവർക്കറിയാം. അതുകൊണ്ട് ഡോമും അവരുടെ ഒരു നോട്ടപ്പുള്ളിയാണ്. അപ്പോൾ ഡോമ് മിയനെ വന്ന് കണ്ടതിന് ശേഷം യാത്ര പറഞ്ഞ് പോകാൻ പോകണം. ഈ സമയത്ത് മിയ പറയാണ് നീ പൊക്കോളാനായിട്ട്. പക്ഷേ ഡോം പറയുന്നുണ്ട് അങ്ങനെയൊന്നും പോകാൻ പറ്റത്തില്ല, അവൾ എൻ്റെ പ്രാണനാണ്. അങ്ങനെ സംഭവം നടന്ന ലൊക്കേഷനിൽ അവൻ പോയി നോക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ ടയർ ഭയങ്കരമായിട്ട് സ്കിഡായിട്ടുണ്ട്. ഡോമ് ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്ത് നോക്കുകയാണ്, വണ്ടി ഇങ്ങനെ വന്നിട്ടുണ്ടാവാം, ടയർ സ്കിഡായിട്ടുണ്ടാവാം, അവൾ വീണിട്ടുണ്ടാവാം, അപ്പോൾ തന്നെ വണ്ടി മറിഞ്ഞിട്ടും ഉണ്ടാവാം. ഈ സമയത്ത് വണ്ടിയിൽ ഒരുതരം ഒരു കെമിക്കലുണ്ട്, ഒരു പ്രത്യേകതരം നൈട്രജൻ മെത്തെന്ന് പറഞ്ഞ കെമിക്കൽ. ആ കെമിക്കൽ സ്പ്രെഡാവുന്ന സമയത്ത് ഒരു ക്രിമിനൽ വന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ബ്ലാസ്റ്റ് ആയിട്ടാണ് ഇവൾ മരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു പ്രത്യേകതരം കെമിക്കൽ ഹാൻഡിൽ ചെയ്യുന്ന കുറച്ച് ആൾക്കാരെയൊക്കെ ഡോമിനറിയാം. അവരുടെ പേരൊക്കെ ഡോം ഓർത്ത് നോക്കുകയാണ്. എന്നിട്ട് ഡോം പറയുകയാണ് എന്ത് വന്നാലും ഇതിൻ്റെ പിന്നാലെ പോയി ഇതിന് കാരണക്കാരായത് ആരാണോ അവരെ ഞാൻ കൊല്ലുമെന്ന് പറയുകയാണ്. മിയ വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഡോം അത് കേൾക്കുന്നില്ല. അതിനുശേഷം ഡോം പോയി കഴിയുമ്പോൾ മിയനെ കസ്റ്റഡി എടുക്കുകയാണ് FBI ഏജൻസിയിലെ ആൾക്കാർ. ഇത് പോളിൻ്റെ അറിവോ സമ്മതത്തോടെ കൂടിയല്ല, മറ്റൊരു ടീം വന്നിട്ട് എടുത്തിട്ട് പോകുന്നതാണ്. എന്നിട്ട് ഡോം എവിടെയാണെന്നൊക്കെ ചോദിക്കുകയാണ്. ഈ സമയത്ത് പോളിന് മനസ്സിലാവുന്നുണ്ട് മിയ ആണെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന്. ഇതേ സമയം ഡോം പാരലായിട്ട് അന്വേഷിക്കുകയാണ്. ഒരു കാർ മെക്കാനിക്കിനടുത്ത് പോയിട്ട് നീയാണ് ഇത്തരം കെമിക്കൽസൊക്കെ ഡീൽ ചെയ്യുന്നതും കാറുകളിൽ സ്പെഷ്യലായിട്ട് ഫിറ്റ് ചെയ്യുന്നതും, നീ ഇത്തരം സാധനം ആർക്കാണ് പുതുതായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുത്തത് മര്യാദയ്ക്ക് പറയാൻ പറയാണ്. ഈ സമയത്ത് ഇവനാണെങ്കിൽ ഭയങ്കര അഹങ്കാരം കാണിച്ചിട്ട് പറയാണ് എൻ്റെ തൊഴിൽ ദിവസങ്ങൾ ആരോടും പറയാൻ പറ്റില്ല. ഡോം അവനെ പിടിച്ചുപിടുത്തി ഒരു എഞ്ചിൻ വലിച്ച് പൊക്കി വെച്ചിട്ട് അവൻ്റെ തല കൊണ്ട് വെച്ചിട്ട് പറയാണ് ഇപ്പം ഞാനിന്ന് വിടുന്നു. അങ്ങനെ അവനൊരു പേര് പറഞ്ഞു കൊടുക്കുകയാണ്, ഫീനിക്സ്. ഇതേ സമയം കസ്റ്റഡിയിലുള്ള മീനെ കണ്ട് പോള് സംസാരിക്കുകയാണ്. പോള് പറയുകയാണ് മിയ ഐ എം വെരി സോറി, ഞാൻ അറിഞ്ഞിട്ടല്ല നിന്നെ കസ്റ്റഡിയിലെടുത്തത്, നിനക്കും നിൻ്റെ ചേട്ടനും ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പം മിയ പറയുന്നുണ്ട് നീ പണ്ടൊരിക്കൽ ശ്രദ്ധിച്ചിട്ടാണ് ഞങ്ങൾ നോട്ടപ്പുള്ളികളായത്, അതുപോലെ നിൻ്റെ സോറി കൊണ്ട് യാതൊരു പ്രയോജനമില്ല, ഞങ്ങളും ഞങ്ങളുടെ ഫാമിലിയും ഒരുപാട് അനുഭവിച്ചു, ഞാനും എൻ്റെ ചേട്ടനും നിന്നെ ഒരുപാട് വിശ്വസിച്ചു, എന്നാലും നിൻ്റെ സോറിക്ക് ഒരുപാട് നന്ദിയുണ്ട്, പക്ഷേ ഇനി മേലിൽ നിങ്ങനെ കാണാൻ വരേണ്ടെന്ന് പറഞ്ഞ് അവൾ ഭയങ്കരമായിട്ട് എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ്. അടുത്തത് പോൾ മറ്റൊരു ക്രിമിനലിനെ തപ്പി പോവുകയാണ്. ബ്രാഗോയുടെ അടുത്ത് എത്തണമെങ്കിൽ ആ ക്രിമിനലിനെ കണ്ടുപിടിച്ചേ മതിയാവും. ഇതേസമയം ഡോം ആണെങ്കിൽ പാരലായിട്ട് അന്വേഷിച്ച് മറ്റൊരു ക്രിമിനലിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അതായത് ഫീനിക്സ് എവിടെ ഉണ്ടെന്ന് ഇവന് മാത്രമേ അറിയാവൂ. ഇപ്പോൾ ഇവനെ എത്ര ഇടിച്ചിട്ടും ഒന്നും പറയാണ് എനിക്കൊന്നും അറിയില്ല, ഞാൻ ഇങ്ങനത്തെ പ്രോഡക്ട്സൊക്കെ ഹോൾസെയിലായിട്ട് വാങ്ങിച്ച് ഡീൽ ചെയ്യാറുള്ളൂ, ഫീനിക്സ് ആരാന്ന് പോലും എനിക്കറിയില്ല, ആർക്കാണത് വിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇതേസമയം അതേ സ്ഥലത്ത് പോള് എത്താണ്. ഈ ക്രിമിനലിനെ പിടിച്ചാൽ മാത്രമേ ലിങ്ക് ചെയ്തിട്ട് ഡ്രാഗോയുടെ അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ പോളോട് എത്തുമ്പോൾ അവിടെ ഡോം നിൽക്കുമ്പോൾ ഡോം ഒരു ഡയലോഗ് അടിക്കുകയാണ്, ഹേയ് പോൾ എൻ്റെ പിന്നാലെ നീ ഫോളോ ചെയ്യരുത്, എനിക്കെതിരെ ആര് വന്നാലും ഒക്കെ അതിനെയും കൊന്നിട്ട് ഞാൻ എൻ്റെ വഴി നോക്കി പോകും, പഴയതുപോലെ ഫ്രണ്ട്ഷിപ്പും ഇല്ല സെൻറ്റിമെൻറ്സും ഒന്നുമില്ല. അതിനിടയിൽ ഈ ക്രിമിനലാണെങ്കിൽ ഡോമിന് വേണ്ട പേര് പറഞ്ഞ് കിടക്കുന്നുണ്ട്. ബ്രാഗോയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിനക്ക് ഫീനിക്സിനെ കാണാൻ, അതുകൊണ്ട് തന്നെ അവനെ കളഞ്ഞിട്ട് ഡോം പോകുന്നുണ്ട്. അങ്ങനെ ക്രിമിനലിനെയും കൊണ്ട് പോള് നേരെ ഏജൻസിയിലേക്ക് പോവുകയാണ്. ഈ ക്രിമിനലിനെ ഡീറ്റെയിൽ ആയിട്ട് ചോദ്യം ചെയ്യുമ്പോഴാണ് ഏജൻസിക്കും പോളിനും മനസ്സിലാവുന്നത് ഇവനെ ചോദ്യം ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രാഗോനെ ആരും കണ്ടിട്ടില്ല, പക്ഷേ ബ്രാഗോൻ്റെ ഗാങ്ങിൽ ചേരണമെങ്കിൽ ഒരു റേസ് ഉണ്ട്, ആ റേസ് വെച്ചിട്ട് ആ റേസിൽ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരെ മാത്രമാണ് ബ്രാഗോ ടീമിൽ ചേർക്കാറുള്ളൂ. അവരെ വെച്ചിട്ട് സ്മഗ്ലിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഡ്രാഗോ ഈസി ആയിട്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ പോൾ വാക്കർ അത്ര ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തയ്യാറാവുമെന്ന് പറയാണ്. ഇതേസമയം ബ്രാഗോൻ്റെ ടീമിന് കയറിപ്പറ്റാൻ വേണ്ടി ഡോമും ആ സെയിം റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ആ ഒരു റേസിൻ്റെ ലൊക്കേഷനിൽ കാണിക്കുകയാണ്. ആ ലൊക്കേഷനിൽ രണ്ടുപേരും വരുന്നുണ്ട്. ഈ സമയത്ത് രണ്ടുപേരും പരസ്പരം അറിയാത്ത പോലെ തന്നെയാണ് അഭിനയിക്കുന്നത്. റേസ് തുടങ്ങുന്നതിന് മുമ്പ് ഈ യൂസേഴ്സിനെ എല്ലാവരും പരിചയപ്പെടുകയാണ്. പരിചയപ്പെടാനായിട്ട് ഒരു മൊട്ടയുണ്ട്, ബ്രാഗോയുടെ കീഴിൽ വരുന്ന ഈ മൊട്ട അവരെല്ലാവരും വിളിച്ചു വെച്ചിട്ട് പരിചയപ്പെടുകയാണ്. ഇതേസമയം ഇവരുടെ കൂടെ നിൽക്കുന്ന ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്, ഈ മൊട്ടയുടെ താഴെ നിൽക്കുന്ന ഒരു റൈറ്റ് ഹാൻഡ്. അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയും വല്ലാതെ ഡോമിനെ ഇൻസൾട്ട് ചെയ്യും ചെയ്യുമ്പോൾ ഡോം അവൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ചൊറിയുന്നുണ്ട്, നീ ബോസെന്നല്ലോ, പിന്നെ നീ ആവശ്യമില്ലാതെ കൂടുതൽ സംസാരിക്കേണ്ട, റേസിൽ ഞാൻ പെർഫോം ചെയ്യുന്നത് കണ്ടിട്ട് നീ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്. അങ്ങനെ റേസും സ്റ്റാർട്ടാവുകയാണ്. ഒരു മൂന്നാലഞ്ച് കാറുകൾ മാത്രമാണ് ഉള്ളത്. ഈ സമയത്ത് ഭയങ്കരമായിട്ട് ബ്ലോക്കുകൾ റോഡിൽ കൂടി ഇവർ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുകയാണ്. അങ്ങനെ വളരെ അപകടം നിറഞ്ഞ രീതിയിലാണ് എല്ലാവരും വണ്ടി ഓടിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിലൊക്കെ വണ്ടി വരുന്നുണ്ട്. ഇതിനിടയിൽ ഒന്ന് രണ്ട് പേരുടെ വണ്ടിയൊക്കെ ആക്സിഡൻ്റ് ആവുന്നുണ്ട്. മിച്ചമുള്ള ആൾക്കാർ പിന്നെ വീണ്ടും വളരെ വാശിയോടെ റേസ് നടത്താണ്. ഇതിൽ ഏറ്റവും മുന്നിൽ പോകുന്ന ഡോമും അതിൻ്റെ തൊട്ട് പിന്നാലെ പോളും പോവാണ്. ഇതിനിടയിൽ വേറെ കാറുകൾ വന്നിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ മറ്റൊരു കാറിനെയും തന്ത്രപരമായിട്ട് ഇടിച്ചു തെറിപ്പിച്ച് ഡോം വീണ്ടും മുന്നോട്ട് കുതിക്കുകയാണ്. ഇപ്പോൾ പോളും ഡോമും മൂന്നാമതരും മാത്രമാണ് ഈ റേസിലുള്ളത്. വളരെ ദൂരം സ്പീഡിൽ സ്ട്രെയിറ്റ് ആ റോഡിൽ കൂടി പോവുകയാണ്. ഇനിയൊരു ഒതുങ്ങിയ റോഡിൽ കൂടി വേണം ഇവർക്ക് പോകാനായിട്ട്. റേസിൻ്റെ അവസാന നിമിഷം എത്തുമ്പോൾ പോള് നേരെ ബോസ് ഇട്ട് ഏറ്റവും ഫ്രണ്ടിൽ കയറുന്നുണ്ട്. പക്ഷേ ഡോമാണെങ്കിൽ നൈസായിട്ട് അവൻ്റെ കണ്ടിയിൽ ഒരു തട്ട് കെട്ടിയിട്ട് അവൻ്റെ വണ്ടി കറക്കി വിട്ട് നേരെ ഫ്രണ്ടിൽ കയറി പോവുകയാണ്. അങ്ങനെ ജസ്റ്റ് മിസ്സിന് പോള് തോറ്റു പോവുകയാണ്. അങ്ങനെ ഡോം ഫസ്റ്റും അതുപോലെ പോള് സെക്കൻഡും ഫിനിഷ് ചെയ്യാണ്. രണ്ടുപേരും ഇവരുടെ ടീമിലെടുക്കാനായിട്ട് ഈ മുട്ടയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. പോള് വന്നിട്ട് നീ ചതിയിലെന്ന് പറയുമ്പോൾ ഇതിൽ റൂൾസും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല, മര്യാദയ്ക്ക് ഓടിക്കാൻ പഠിക്കുമെന്ന് പറയാണ്. ഇതേ സമയം ഈ മൊട്ടയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ ജിസലെ ആക്ഷൻ എന്നൊരു പെണ്ണ് ഡോമിൻ്റെ ഒരു കഴിവ് കണ്ടിട്ട് ഭയങ്കര ഇമ്പ്രസ് ആയിട്ട് കോൺടാക്ട് നമ്പറൊക്കെ വാങ്ങി വയ്ക്കുകയാണ്. അതിനുശേഷം രണ്ടുപേരും കോൺടാക്ട് നമ്പർ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഡോമിൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ പ്രേമമൊന്നുമല്ല, എന്തെങ്കിലും സഹായത്തിന് ഇവളെ ഉപകരിക്കാം എന്നാണ്. പക്ഷേ ഇവൾക്കാണെങ്കിൽ ഡോമിനോടൊരു വല്ലാത്ത താല്പര്യമുണ്ട്. ഡോം ഓൾറെഡി പറയുന്നുണ്ട് ഞാൻ മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അതിനുശേഷം ഈ മുട്ട രണ്ടുപേരെയും പാർട്ടിക്ക് വിളിച്ചിരിക്കുകയാണ്. നമ്മുടെ പോളിനെയും ഡോമിനെയും ഇവരോട് കാര്യങ്ങൾ പറഞ്ഞ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവർക്കിനി അടുത്തൊരു ചെറിയ സ്മഗ്ലിംഗ് പ്ലാൻ ഉണ്ട്. അപ്പോൾ വളരെ ട്രിക്കി ആയിട്ട് ഇടിഞ്ഞൊരു വഴി കൂടി വണ്ടി ഓടിക്കണം.
ആ റോഡ് പോലീസിൻ്റെ കൺട്രോളിലാണ്, ഒരു മലയിടുക്കി കൂടിയാണ് വണ്ടി ഓടിക്കേണ്ടത്. അപ്പോൾ അതിൽ കൂടെ ഓടിച്ചു വരുമ്പോൾ കറക്റ്റ് ടൈമിൻ്റെ അകത്ത് വണ്ടി ഓടിച്ച് പുറത്ത് വന്നില്ലെങ്കിൽ ആ ഹോള് അടഞ്ഞു പോകും, അകത്ത് കിടന്ന് എല്ലാവരും കുടുങ്ങി പോകുമെന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും ഓക്കെ പറയുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ എന്തോ ഒരു വലിയ സ്മഗ്ലിംഗ് പ്ലാനാണ്, ഒരുപാട് വലിയ ക്യാഷ് കടത്തിക്കൊണ്ട് പോകാനാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇതേ സമയം ഇവരുടെ അടുത്ത് പാർട്ടി എൻജോയ് ചെയ്യാൻ പറയുമ്പോൾ പോൾ ഡോമിനോട് പറയുന്നുണ്ട്, ഞാനൊന്ന് പോയി അരിച്ചിട്ട് വരാമെന്ന്. ഇപ്പോൾ ഡോം പറയുന്നുണ്ട്, എനിക്ക് ഒന്ന് ചെകയാനുണ്ടെന്ന് പറഞ്ഞ് ഡോമിൻ നൈസായിട്ട് ആരും അറിയാതെ പോവുകയാണ്. അപ്പോൾ ഈ മുട്ട അങ്ങോട്ട് മാറിയ സമയം കൊണ്ട് ഇവർ രണ്ടുപേരും നൈസായിട്ട് ഇവരുടെ രണ്ടുപേരുടെയും പർപ്പസിന് പോവുകയാണ്. പോൾ ഈ മുട്ട ഒരു മീറ്റിംഗിന് പോയി പിന്നാലെ ഒരു ഡോറിൻ്റെ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുകയാണ്. ഇപ്പോൾ ഈ മുട്ട ഒരാളുടെ വർത്തമാനം പറയുകയാണ്, അയാളായിരിക്കണം ബ്രാഗോ. അങ്ങനെ പോൾ ബ്രാഗോൻ്റെ രൂപം മറ്റു കാര്യങ്ങളൊക്കെ തൻ്റെ മനസ്സിൽ പതിപ്പിക്കുകയാണ്. ഇതേ സമയം ഡോമ ഗ്യാരേജിലേക്ക് പോയിട്ട് തൻ്റെ ലെറ്റിക്ക് മരണത്തിന് കാരണമാക്കിയ കാറ് കണ്ടുപിടിക്കുന്നുണ്ട്. ഈ കാറിൻ്റെ ടയർ സൈസും മറ്റു കാര്യങ്ങളും വെച്ച് എക്സ്പെർട്ടായ ഡോമിന് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളായിരുന്നു. ഈ സമയത്ത് ഡോമ ഗ്യാരേജിൽ നിൽക്കുന്ന കാണുമ്പോൾ ഗിസലെ അങ്ങോട്ട് വന്നിട്ട് എന്താണ് പരിപാടിയെന്ന് ചോദിക്കുമ്പോൾ ഡോമ ചോദിക്കുകയാണ് ഈ കാർ ആരുടേതാണെന്ന്. ഇപ്പോൾ ഡോമിൻ്റെ അടുത്ത് ഇവിടെ പറയുകയാണ്, ഇത് ഫീനിക്സിൻ്റെയാണെന്ന്. ഫീനിക്സ് ആരാണെന്ന് ചോദിക്കുമ്പോൾ രാവിലെ നിൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടില്ലേ, അതായത് നമ്മുടെ മൊട്ടയുടെ അസിസ്റ്റൻ്റ് ഉണ്ടല്ലോ ഒരു കറുത്ത ഒരാൾ, അയാളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഡോമിന് വേണ്ടത് ഇവൻ തന്നെയാണ്. അങ്ങനെ പോളും ഡോമും സ്മഗ്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. പക്ഷേ പോളിൻ്റെ വണ്ടിയിൽ ഒരു ട്രാക്കർ വെച്ചിട്ടാണ് അവനെ വിട്ടിരിക്കുന്നത്. ഇതിപ്പോൾ ട്രാക്കറിൻ്റെ സൗണ്ട് ഇവിടുത്തെ ഒരു സ്കാനർ വെച്ച് ഭയങ്കര ബീപ്പ് മ്യൂസിക് കേൾക്കുമ്പോൾ പോൾ നൈസായിട്ട് അവിടുന്ന് മാറ്റുന്നുണ്ട്. അതുകൊണ്ട് പോൾ രക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ FBI ഏജൻസിയിലുള്ള ആൾക്കാർ പോൾ വീണ്ടും എന്തോ ചതിവ് കാണിക്കാൻ പോവുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ പോളിന് അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റേസ് സ്റ്റാർട്ടായി, ഇവർ ഫ്രണ്ടിലേ പോവുകയാണ്. ഇപ്പോൾ ഇവർക്ക് പോയിട്ട് ഒരു മരുഭൂമി വഴി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി എടുത്തിട്ട് പോകണം. ഏറ്റവും പ്രധാനം അവിടെ ഒരു മലയിടുക്കുണ്ട്, ആ മലയിടുക്കിലൂടെ വണ്ടി ഉള്ളിലൂടെ കയറ്റിക്കൊണ്ട് പോകണം. ഇവരെ ട്രാക്ക് ചെയ്ത് ഹെലികോപ്റ്ററൊക്കെ വരാൻ പോവാണ്. പക്ഷേ ഇതൊന്നും ഇവരറിയുന്നില്ല. അങ്ങനെ മലയിടുക്കിൻ്റെ അകത്തുള്ള ഒരു തുരങ്കമുണ്ട്, ആ തുരങ്കം വഴി വണ്ടി ഓടിച്ച് പോവാണ്. ഭയങ്കര ടഫാണ്, വളരെ ചെറിയ ചെറിയ വഴികളാണ്. അപ്പോൾ അത് കറക്റ്റ് ഓടിച്ചില്ലെങ്കിൽ ആ മല തന്നെ ഇടിഞ്ഞവരുടെ മണ്ടക്കൂടെ വീഴാനുള്ള എല്ലാ പോസിബിലിറ്റി ഉണ്ട്. അതും വളരെ സ്പീഡ് ഓടിക്കണം. അപ്പം ഇവർ വളരെ സ്പീഡ് ഓടിച്ച് വണ്ടി പുറത്തേക്ക് അടുത്താണ്. ജസ്റ്റ് ഒന്ന് മിസ്സിന് ടൈമിംഗ് തെറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡോറ് പോലീസുകാർക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവർ വളരെ വേഗത്തിൽ വണ്ടി ഓടിച്ച് അതിൻ്റെ പുറത്ത് കടക്കുകയാണ്. വണ്ടി പുറത്തെത്തിയതിന് ശേഷം ഡോമും ഫീനിക്സായിട്ട് കൊമ്പ് ഓർക്കാണ്. ഡോം നേരെ ഫീനിക്സിനെ ചോദിക്കുകയാണ്, നീയാണോ എൻ്റെ കാമുകിയെ ലെറ്റിയെ കൊന്നെന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ ഭയങ്കര അഹങ്കാരത്തോട് പറയുകയാണ്, ഞാനാണ് കൊന്നത്, എങ്ങനെയാണ് കൊന്നതെന്ന് തന്നെ കറിയണമെന്ന് ചോദിക്കുമ്പോൾ ഡോമിൻ്റെ ദേഷ്യം വന്നിട്ട് വേണ്ട, എങ്ങനെയാണ് കൊന്നതെന്ന് ഞാൻ സാമ്പിൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഡോമാണെങ്കിൽ ഒരു ലാമ്പ് എടുത്ത് കത്തിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഡോമ് തന്നെ നൈട്രജൻ ടാങ്ക് തുറന്നു വെച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര ഒരു ബ്ലാസ്റ്റ് കിടക്കുകയാണ്. കുറച്ച് വണ്ടികൾ പൊട്ടിച്ചതയ്ക്കുകയും കുറച്ച് പേര് മരിക്കുകയും ചെയ്യുകയാണ്. ഈ സമയത്ത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഡോമിൻ്റെ അടുത്താണെങ്കിൽ പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് വാന്ന് പറഞ്ഞ് പോൾ കൂട്ടിക്കൊണ്ട് പോകുകയാണ്. പോൾ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ പോളാണെങ്കിൽ ഇവരുടെ വണ്ടിയാണ് എടുത്തിട്ട് പോകുന്നത്, അതായത് സ്മഗ്ലിംഗ് കേസുള്ള ആ ഒരു വലിയ ബാഗുള്ള വണ്ടിയും അതുപോലെ തന്നെ ഡോമ് മറ്റൊരു വണ്ടി എടുത്ത് പിന്നാലെ വളരെ വേഗത്തിൽ പോവുകയാണ്. അതിനുശേഷം പോൾ നേരെ FBIക്ക് ഫോൺ ചെയ്ത് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരുടെ കുഴപ്പം കാരണമാണ് ഞാൻ ട്രാക്കർ മാറ്റിയത്, കാശൊക്കെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ സബ്മിറ്റ് ചെയ്തോളാം, അത് തൽക്കാലം സൂക്ഷിക്കാനുള്ള സ്ഥലം എനിക്കറിയാമെന്ന് പറഞ്ഞ് ഡോമിനെയും കൂട്ടിക്കൊണ്ട് ഡോമിൻ്റെ വീട്ടിൽ പോകണം. അവിടെ പോകുമ്പോൾ മീയുണ്ട്, ഡോമിനാണെങ്കിൽ ബുള്ളറ്റ് കൊണ്ട് പരിക്കുണ്ട്, സ്റ്റിച്ചിടേണ്ടി വരും. ഈ സമയത്ത് മീയ പറയുകയാണ്, ഇഞ്ചക്ഷൻ കുത്തി വെക്കട്ടെ, അല്ലെങ്കിൽ നിനക്ക് വേദനിക്കുന്നത്. പാവം പറയാണ്, നീ ഇത് എൻജോയ് ചെയ്യും, എനിക്ക് വേദനിക്കത്തുന്നില്ല, അതിനേക്കാളും വലിയ വേദന എൻ്റെ മനസ്സിനുണ്ട്. അതിനുശേഷം അവരെല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പോളാണ് ഇപ്പോൾ ഡോമിനെ രക്ഷിച്ചുകൊണ്ട് വന്നതെന്നുള്ളതുകൊണ്ട് മീയ്ക്കും അതുപോലെ തന്നെ ഡോമിനും പോളിനോടുള്ള ദേഷ്യമൊക്കെ മാറിയിരിക്കുകയാണ്. പോളും പറയുന്നുണ്ട്, നീ എങ്ങനെയും രക്ഷിക്കാൻ ഒരു വഴിയുണ്ടെങ്കിൽ ഞാനത് കണ്ടെത്തും, നീ വലിയ കുഴപ്പങ്ങളുണ്ടെന്ന് പോയി ചാടരുതെന്ന് പറയുകയാണ്. അതിനുശേഷം സാധനങ്ങൾ ഒതുക്കി വയ്ക്കുമ്പോൾ പോളിൻ്റെ കയ്യിലൊരു കണ്ടെയ്നറുണ്ട്, അതിൽ നിന്ന് ഡോമിനൊരു സാധനം കിട്ടുകയാണ്, ഒരു എവിഡൻസ്. ഇതൊന്നും അറിയാതെ പോളും മീയും തമ്മിൽ വർത്തമാനം പറയുകയാണ്. അവർ തമ്മിൽ കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയി, അവർക്ക് തമ്മിലുള്ള പിണക്കമൊക്കെ മാറി, കുറച്ച് ഫ്രണ്ട്ലി ടോക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഡോമ് അലറിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. നീ എന്നെ ചതിക്കുമായിരുന്നു പറഞ്ഞ് പോളിനെ വലിച്ചു തൂക്കിയെടുത്ത് ചറപറ ഇടിക്കുകയാണ്. എന്നിട്ട് എന്തുകൊണ്ട് നീ ഇതെന്നോട് പറഞ്ഞില്ലെന്ന് പറയുകയാണ്. എന്താണെന്ന് വെച്ചാൽ മീയൻ്റെ ഫോണാണെങ്കിൽ പോളിൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ പോളും കൂടി അറിഞ്ഞിട്ടാണ് മീയെ മരിച്ചത്. പോളാണെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഡോമിനോട് മറച്ചു വെക്കുന്നു. ഇതാണ് ഡോമിൻ്റെ വിചാരം. ഈ സമയത്ത് നമ്മുടെ പോൾ പറയുന്നത്, അവൾ എനിക്കും പ്രിയപ്പെട്ടവളായിരുന്നു, എൻ്റെയും ഫ്രണ്ടായിരുന്നു, നിനക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കും, ഞാനും അന്വേഷിക്കുന്നുണ്ട്, ഞാനൊരു പോലീസാണ്, അതുകൊണ്ട് ഈ ഫോൺ എൻ്റെ കയ്യിൽ വന്നു, ഈ ഫോൺ എൻ്റെ കയ്യിൽ വന്ന കാര്യം നിന്നോട് പറഞ്ഞിട്ട് അവളുടെ ജീവൻ തിരിച്ചുകൊണ്ടായിരുന്നു പറ്റത്തില്ലോ, ആവശ്യമില്ലാതെ ഇടിക്കുകയാണ് ഇടിക്കുകയെന്ന് പറഞ്ഞിട്ടാണ് ആ പ്രശ്നം കോംപ്രമൈസ് ആക്കുന്നത്. അതിനുശേഷം പോൾ നേരെ FBI ഏജൻസി പോവാണ്. എന്നിട്ട് പറയുകയാണ്, ഈ ബാഗ് കൈമാറ്റം ചെയ്യുമ്പോൾ ബ്രാഗോനെ പിടിക്കാമെന്ന് പറയുന്നത്. പക്ഷേ പകരം ഒരു കണ്ടീഷൻ പറയുന്നത്, ഡോമിക് ടോറോട്ട് വന്നിട്ട് യാതൊരു കാര്യത്തിലും ഇൻവോൾവ് അല്ല, അവനെ ദൈവീത് വെറുതെ വിടണമെന്ന് പറയുമ്പോൾ FBIക്കാർ ഇത് ഓക്കെ പറയുകയാണ്. അങ്ങനെ ഡൊമിനിക് ആണെങ്കിൽ നേരെ ജിസലിനെ കോൾ ചെയ്യുകയാണ്. ജിസലിനെ കോൾ ചെയ്തിട്ട് ആ മൊട്ടത്തലേൻ്റെ അടുത്ത് ബ്രാഗോ നേരിട്ട് വന്ന ഈ പണം കൊടുക്കാമെന്ന് പറയുകയാണ്. പണം എന്ന് പറഞ്ഞാൽ വലിയ ഹ്യൂജ് എമൗണ്ടാണ്, അതുകൊണ്ട് അവർക്ക് കിട്ടിയേ പറ്റൂ. അങ്ങനെ മൊട്ടത്തലം പറയുകയാണ്, ബ്രാഗോ നേരിട്ട് വരും, നേരിട്ട് ഒന്ന് പണം വാങ്ങുമെന്ന് പറയുകയാണ്. അപ്പോൾ ഇനിയുള്ള പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഡൊമിനിക്കും നമ്മുടെ പോളും കൂടി നേരിട്ട് പൈസ വാങ്ങാൻ പോയി നിൽക്കുമ്പോൾ നമ്മുടെ FBI പോലീസ് ഒളിച്ചു നിന്നിട്ട് ബ്രാഗോനെ പിടികൂടും. നമ്മൾ ഡൊമിനിക്കിന് വേണ്ടത് ബ്രാഗോനെയല്ല, ബ്രാഗോൻ്റെ കൂടെയുള്ള ഫീനിക്സിനെയാണ്. അങ്ങനെ ആ പ്ലാൻ പ്രകാരം ഇവരൊക്കെ വെയിറ്റ് ചെയ്യണം. ചറപറ കുറേ കാറുകൾ മുന്നിൽ വരുന്നുണ്ട്. പോൾ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയാണ്ട് ആൾക്കാരെ ആരെ അറസ്റ്റ് ചെയ്യരുത്, FBIക്കാർ മുന്നോട്ട് നീങ്ങരുത് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കാറൊക്കെ വന്നിട്ടുണ്ട്, എല്ലാവരും ചിറവറ ഇറങ്ങിയിട്ടുണ്ട്, ഫീനിക്സും വരുന്നുണ്ട്. അതിനുശേഷം ആദ്യം മൊട്ടത്തലം വരെയാണ്. ഇപ്പോൾ ഡോമും
നമ്മുടെ പോളും ചോദിക്കുന്ന ഫസ്റ്റ് ചോദ്യം നിന്നെയല്ല എനിക്ക് കാണേണ്ടത്, ബ്രാഗോനാണ് കാണേണ്ടത്. അപ്പോൾ കാറിൻ്റെ ബാക്ക് ഡോർ ഒരാളെ തുറക്കുമ്പോൾ ഒരു വലിയ കോട്ടൊക്കെ ഇട്ടൊരു മനുഷ്യ ഇറങ്ങാണ്. എന്നിട്ട് പറയുകയാണ്, ഞാനാണ് ബ്രാഗോ, എന്നെ നേരിട്ട് കണ്ടല്ലോ. അതിനുശേഷം കാശ് തരാൻ പറയുകയാണ്. ഇപ്പോൾ പോളാണെങ്കിൽ ഇയാളെ നോട്ടീസ് ചെയ്യുന്നുണ്ട്, ഇയാളെയല്ല താണ നിന്ന് ഒളിച്ചിരുന്ന് കണ്ടത്, എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്, ഇയാൾ ബ്രാഗോ അല്ല. ഈ സമയം ഏജൻസിയിലെ ഫിംഗർ പ്രിൻറ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ ഇവരുടെയൊക്കെ ഫേസ് സ്കാൻ ചെയ്ത് ബ്രാഗോ വന്നിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ എഫ് ബി ഐക്കാർ വെപ്രളം കാണിച്ചിട്ട് അറസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ തന്നെ ഈ ആളെ മാറിപ്പോയിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇയാളല്ല ശരിക്കും ബ്രാഗോ, ശരിക്കും ഫിംഗർ പ്രിൻറ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ ശരിക്കും അത് നോക്കി പറയുമ്പോഴാണ്, നമ്മൾ നേരത്തെ മൊട്ടത്തലേനെ കാണിച്ചില്ലേ, ആ മൊട്ടത്തലേനാണ് ബ്രാഗോ. അയാൾ ഒരിക്കലും അഡ്മിറ്റ് പുറത്ത് വന്നിരുന്നില്ല, വേറൊരു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ അപ്പോഴത്തേക്ക് കാര്യങ്ങൾ വൈകി പോയിരിക്കും. ഈ ഏജൻസിക്കാർ ഇറങ്ങി വരുമ്പോൾ ഷൂട്ടിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇവരെല്ലാവരും കാറിൽ കയറി എസ്കേപ്പ് ആകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ ഇവരുടെ ശ്രമം പൂർണ്ണമായിട്ടും പാഴായി പോയിരിക്കുകയാണ്. അതിനുശേഷം പോൾ ഏജൻസി വന്നിട്ട് ദയവീ ഇത് ഞാൻ പറയുന്ന കാര്യമെന്ന് കേൾക്കാൻ പറയുകയാണ്. ഇനി നിങ്ങളുടേതായിട്ടുള്ള പ്ലാനൊന്നും വേണ്ട, ഞാനൊരു കാര്യം പറയാം. ഞാൻ ഡൊമിനിക്കിനെ കൊണ്ട് അവരുടെ ലൊക്കേഷനിൽ പോയി ബ്രാഗിനെ തൂക്കിയെടുത്ത് നിങ്ങളുടെ കൈ വെച്ചാണ്. പക്ഷേ നിങ്ങൾ സമ്മതിക്കണം, നമ്മുടെ ഡൊമിനിക്കിനെ കേസൊക്കെ ഒഴിവാക്കി വെറുതെ വിടണമെന്ന് പറയുകയാണ്. അങ്ങനെ എഫ് ബി ഐക്കാർക്ക് എന്തായാലും ബ്രാഗോനെ കിട്ടിയാൽ മതി, അതുകൊണ്ട് അവർ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഡൊമിനിക്ക് നേരെ ഗിസലിനെ വിളിക്കുകയാണ്. ഗിസലിനെ വിളിച്ചിട്ട് ബ്രാഗോ എവിടെ ഉണ്ടാവും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ റിയോയിലാണ് ഉണ്ടാവുക. റിയോ അവൻ്റെ സ്വന്തം തറവാട് പോലെ തന്നെയാണ്. അവിടുത്തെ എല്ലാ ആൾക്കാരും സ്ട്രീറ്റും ഒക്കെ അവന് പരിചിതമാണ്. നിങ്ങൾ അങ്ങോട്ട് പോയി അവനെ പിടിക്കുക എന്നുള്ളത് ആത്മഹത്യാഭാരമാണ്, അങ്ങനെ ചെയ്യരുത്, നിങ്ങളുടെ മരണത്തിന് കാരണമെന്ന് പറയുമ്പോൾ ഡൊമിനിക്ക് പറയുകയാണ്, എൻ്റെ പ്രാണൻ എന്നെ വിട്ട് പോയിട്ട് കുറച്ച് നാളുകളായി, അതിനു വേണ്ടിയാണ് ഞാൻ പകരം ചോദിക്കാൻ പോകുന്നത്. ഇനി എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ എന്താ, ഇല്ലെങ്കിൽ എന്താ? അപ്പോൾ അവൾ ചോദിക്കുകയാണ്, നീ അത്രയ്ക്കും അവളെ സ്നേഹിച്ചിരുന്നു അല്ലേ? അതെ, എൻ്റെ ജീവനക്കാലം എറിഞ്ഞ് സ്നേഹിച്ചിരുന്നു. എന്ത് വില കൊടുത്തിട്ടായാലും ബ്രാഗോനെ പിടിക്കും ഞാൻ. അതുമാത്രമല്ല, എനിക്ക് വേണ്ടത് ബ്രാഗോനെ അല്ല, ഫീനിക്സിനെയാണ്. ബ്രാഗോൻ്റെ റൈറ്റ് ഹാൻഡാണ് ഫീനിക്സ്. ബ്രാഗോനെ തൊട്ടാൽ ഫീനിക്സ് വരും, അതെനിക്കറിയാം. അതിനുശേഷം ബ്രാഗോനെ കാണിക്കുകയാണ്. ബ്രാഗോ ഒരു പള്ളിയിൽ കുമ്പസരിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. കുമ്പസരിക്കുന്നത് കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയം, ഈ സമയം പിന്നീട് ഗണ്ണുമായിട്ട് പോളും ഡോമും ഒരേപോലെ വരികയാണ്. വന്നിട്ട് ബ്രാഗോൻ്റെ നെറ്റിയിൽ കണ്ണെടുത്ത് വയ്ക്കുകയാണ്. ഇപ്പോൾ ബ്രാഗോ ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എന്തൊരു മണ്ടത്തിലാണ് ഈ കാണിക്കുന്നത്, ഈ സ്ട്രീറ്റിൽ നിന്ന് ജസ്റ്റ് എന്നെയും കൊണ്ട് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യുന്നത് പോലും നിങ്ങളുടെ മരണത്തിന് കാരണമാവും എന്ന് പറയുമ്പോൾ, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, അല്ലെങ്കിൽ നിന്നെയല്ല ഞങ്ങൾക്ക് വേണ്ടത്, നീ ഞങ്ങളുടെ കൂടെ മര്യാദയ്ക്ക് വാന്ന് പറഞ്ഞ് ബാക്ക് ഡോറിലൂടെ ഇയാളെ കടത്തിക്കൊണ്ട് പോവാണ്. അപ്പോൾ ഇയാൾ പോയിട്ട് കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വരാത്തപ്പോൾ ഫ്രണ്ടോട് കൂടി ഇയാളുടെ ആൾക്കാർ വരുമ്പോൾ ഇയാളെ കിഡ്നാപ്പായി എന്ന് മനസ്സിലായിട്ട് അവർ പെട്ടെന്ന് അലേർട്ടായിട്ട് എല്ലാവരെയും വിളിച്ച് പറയുകയാണ്. അങ്ങനെ ചറപറ ഒരുപാട് കാറുകൾ ഇവരെ ഫോളോ ചെയ്യണം. ഇവർ വളരെ ട്രിക്കി ആയിട്ട് ഒരു ഡെസേർട്ട് പ്ലേസിലേക്ക് പോയിരിക്കുകയാണ്. ഇവിടെ തന്നെയാണ് ആ തുരങ്കപാതകൾ. ആ തുരങ്കപാതയിൽ കൂടി അപ്പുറം സൈഡിലേക്ക് കടക്കണം, അതാണ് ഇവരുടെ പ്ലാൻ. ഈ സമയത്ത് ബ്രാഗോവിൻ്റെ ടീമിലുള്ള ആൾക്കാർ ഇവരുടെ കാറിലൊക്കെ ആക്സിഡൻ്റ് ആക്കാൻ നോക്കുന്നെങ്കിലും ഡോമും ഡോമിൻ്റെ ടീമും കൂടി ചേർന്നിട്ട് ഭയങ്കരമായിട്ട് സ്പീഡിൽ പോവാണ്. അത് മാത്രമല്ല, ഇടയ്ക്ക് മുറക്കയും വന്ന് ചാടുന്ന കാറിനെയൊക്കെ ഡ്രിഫ്റ്റ് ചെയ്തും സൈഡിൽ തട്ടിക്കൊടുത്തും നല്ല കിടിലായിട്ട് ആക്സിഡൻ്റ് ആക്കി അവർ വീണ്ടും മുന്നോട്ട് പോവാണ്. കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇവരുടെ കൈവിട്ട് പോകും. ഇവർ രണ്ട് പേരുള്ളൂ, പിന്നാലെ 10-ഓ 15-ഓ 20-ഓ കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഇടുങ്ങിയ മലയിടയ്ക്ക് കൂടെ പോകാനാണ് ഇവരുടെ പ്ലാൻ. അതിലൂടെ എല്ലാവർക്കും സ്പീഡിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, നൂല് പോലെ മാത്രമേ വണ്ടികൾക്ക് വരാൻ പറ്റൂ. അങ്ങനെ ആ മലയിടയ്ക്കിലേക്ക് ഇവർ രണ്ടുപേരും വളരെ വേഗത്തിൽ വണ്ടി ഇടിച്ച് കയറ്റുകയാണ്. പക്ഷേ പിന്നാലെയും കുറച്ച് കാറുകൾ വരുന്നുണ്ട്. പക്ഷേ എല്ലാ കാറുകൾക്കും ഇതേ തട്ടാതെയും പിടിക്കാതെയും ഓടിക്കാൻ പറ്റില്ല. കാര്യം നൂല് പിടിച്ച പോലെ സ്ട്രിക്റ്റായിട്ട് അടിപൊളിയായിട്ട് ഡ്രിഫ്റ്റ് ചെയ്തതിന് ഓടിക്കണം. അങ്ങനെ കുറച്ച് കാറുകൾക്ക് ആക്സിഡൻ്റ് ആവുന്നുണ്ട്. ഫീനിക്സ് ആണെങ്കിൽ തൊട്ടു തൊട്ടില്ല എന്ന് പറഞ്ഞ് പോൾവക്കറിൻ്റെ പിന്നാലെയും അതുപോലെ തന്നെ ഡോമിൻ്റെ പിന്നാലെയും ഒരു 3-4-5 കാറുകളുണ്ട്. ഇടയ്ക്കും മുറയ്ക്കും ഓരോരോ കാറുകൾക്ക് സമയാസമയം ആക്സിഡൻ്റ് ആക്കുകയും ഡ്രിഫ്റ്റ് ചെയ്ത് ചെവലിൽ കൊണ്ട് ഇടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ ഡോമും പോളും അങ്ങനെ മുന്നോട്ട് പോകണം. അങ്ങനെ വീണ്ടും വളരെ വേഗത്തിൽ കാർ ഓടിച്ച് പോകുകയാണ്. ഫീനിക്സ് ആണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ പോളിൻ്റെ കാർ ആക്സിഡൻ്റ് ആക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ പോൾ നന്നായി ഡ്രിഫ്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെയോ വണ്ടി പുറത്തേക്ക് കടത്തുന്നുണ്ട്. വളരെ സ്പീഡിൽ വണ്ടി ഓടിച്ച് പുറത്തേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് ഇറക്കിയതുകൊണ്ട് തന്നെ പോളിൻ്റെ വണ്ടി മറിയാണ്. അതും തലകുത്തിന് അടിയിൽ പോളും ബ്രാഗോണ്ട്. ഇപ്പോൾ പിന്നാലെ വന്ന ഫീനിക്സ് മെല്ലെ ഇറങ്ങിയതിന് ശേഷം ബ്രാഗോനെ പുറത്ത് പിടിച്ചിറക്കാനുള്ള പ്ലാൻ ഇടുകയാണ്. ഇതേ സമയം അകത്ത് ഡോമിനെ കാണിക്കുന്നുണ്ട്. ഡോമിൻ്റെ പിന്നാലെ വിടാതെ ഒരു കാർ പിന്തുടരുന്നുണ്ട്. അതും ഒരു ഇടുങ്ങിയ വഴി കൂടി അവൻ ആക്സിഡൻ്റ് ആക്കാൻ വേണ്ടി വണ്ടി ഓടിക്കുകയാണ്. ഡോമിന് യാതൊരു നിവൃത്തിയില്ല. ഡോം എന്താ ചെയ്യുന്നത് വെച്ചാൽ തൻ്റെ കാറിൽ നിന്ന് അപ്പുറത്തവൻ്റെ കാറിലേക്ക് നേരെ ചാടി ഇറങ്ങി അവനെ ഇടിച്ച് തള്ളിയിട്ട് ആ കാർ കൊടുത്ത് വീണ്ടും മുന്നോട്ട് കുതിക്കുകയാണ്. ഈ സമയം ഫീനിക്സ് വളരെ സേഫായിട്ട് ബ്രാഗോനെ പിടിച്ചിറക്കി അതിനുശേഷം മെല്ലെ ഇഴഞ്ഞു പോള് പുറത്ത് വരികയാണ്. ഇപ്പോൾ പോളിനെ ചവിട്ട് എന്ന് വെച്ചാൽ തറയിട്ട് ഭയങ്കരമായിട്ട് ചവിട്ടാണ്. അതിനുശേഷം തൻ്റെ ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്ത് കൊല്ലാൻ പോവാണ്. നീയൊക്കെ മരിക്ക്, നിന്നെ കൊന്നതിന് ശേഷം നിൻ്റെ കൂട്ടുകാരനെ കൊല്ലാം. പക്ഷേ പെട്ടെന്നാണ്ട് സൗണ്ട് കേൾക്കുന്ന ഡോമ് വണ്ടിയായിട്ട് പുറത്തെത്തിയിട്ടുണ്ട്. എന്നിട്ട് ഫുൾ ഗിയറിൽ വണ്ടി ഫണ്ട് എടുത്ത് പൊക്കിക്കൊണ്ട് നേരെ പോവാണ്. വെടിവയ്ക്കാൻ ശ്രമിക്കുന്ന ഫീനിക്സിനെ ഇടിച്ച് നേരെ വണ്ടി ചേർത്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഫീനിക്സിൻ്റെ കഥ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ തൻ്റെ പ്രിയ കാമുകിക്ക് വേണ്ടി ഒരു വലിയ പ്രതികാരം ഡോമ് നിറവേറ്റിയിരിക്കുകയാണ്. പക്ഷേ ഈ സമയത്ത് പോളിന് ഭയങ്കരമായിട്ട് ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഹെലികോപ്റ്റർ എമർജൻസിക്ക് ഹെലികോപ്റ്റർ വിളിക്കുകയാണ്. ഹെലികോപ്റ്റർ വരാൻ സമയമാകുമ്പോൾ ഡോമിനോട് പറയുകയാണ്, നീ രക്ഷപ്പെട്ടോ, ഏജൻസിനെ വിശ്വസിക്കാൻ പറ്റില്ല, നിന്നെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യും. അപ്പോൾ ഡോമ് പറയുകയാണ്, ഒരുപാട് കാലം എനിക്ക് ഓടാൻ താല്പര്യമില്ല, ഞാനെന്തായാലും അറസ്റ്റിന് വേണ്ടി നിൽക്കാൻ പോവാണ്, അവർ അറസ്റ്റ് ചെയ്തോട്ടെ, എൻ്റെ ഫാമിലി എൻ്റെ പെങ്ങൾ എല്ലാ ആൾക്കാരും എനിക്ക് വേണ്ടി ഓടേണ്ടി വരും, ഞാൻ അറസ്റ്റാവാം.
അങ്ങനെ ഡോമിനെ അറസ്റ്റ് ചെയ്തു, കോടതിയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ പോൾ വാക്കർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എഴുതി കൊടുത്തിരിക്കുകയാണ്, ഡോമ് നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി നല്ല കാര്യം ചെയ്തു, ഒരു ക്രിമിനലിനെ പിടിക്കാൻ വേണ്ടി നമ്മുടെ കൂടെ ചെയ്യുന്നു, അതുകൊണ്ട് ശിക്ഷയിൽ നല്ലൊരു ഇളവ് കൊടുത്ത് വെറുതെ വിടുന്നെന്ന് പറയുകയാണ്. പക്ഷേ കോടതി എന്താ പറയുന്നത് വെച്ചാൽ, ഒരു നല്ല കാര്യം ചെയ്തു എന്ന് വെച്ചിട്ട് ഇയാൾ ചെയ്ത തെറ്റുകൾ ഒരിക്കലും കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല, ഇയാളെ 25 വർഷം തടവുശിക്ക് വിധിക്കുകയാണ്. ഇത് ബാങ്കിലോട്ട് ഞെട്ടി പോകാനും ഡോമ് പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ ഒരു 4-5 വർഷം ശിക്ഷ കഴിഞ്ഞ് പുറത്തു വരാം, ഫ്രീ ആയിട്ട് ജീവിക്കാം എന്നാണ്. പക്ഷെ അതൊന്നുമല്ല സംഭവിക്കുന്നത്. അങ്ങനെ ഡോമിനെ കൊണ്ടുപോകാനായിട്ട് വണ്ടിയിൽ പുറത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. അങ്ങനെ വിജനമായ റോഡിൽ കൂടി ഡോം അങ്ങനെ ഇരുന്ന് പോവാണ്. ഈ സമയത്താണ് ഇവരുടെ പിന്നാലെ ഒരു 3-4 കാറുകൾ ഫോളോ ചെയ്യുന്നത്. ഈ കാറുകൾ വളരെ വേഗത്തിൽ ഈ ഒരു വണ്ടി ഹൈജാക്ക് ചെയ്യാൻ പോവാണ്. പോൾ, നിയ, ഹാൻ, അങ്ങനെ സർവ ടീമുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇനി 5th പാർട്ടാണ് കാണാൻ പോകുന്നത്. ഡോമിനെ ഇവർ രക്ഷിക്കുമോ? രക്ഷിച്ചു കഴിഞ്ഞാൽ തന്നെ എന്തൊക്കെ പൊല്ലാപ്പണം ഉണ്ടാകാൻ പോകുന്നത്? അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ ആസ് യൂഷ്വൽ നിങ്ങളുടെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലൈക്കും കമൻറ്റൊന്നും അധികം വരും ചെയ്യാറില്ല, ദയവീത് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കൂടിയേ തീരൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവർ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്തൊരു മൂവി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.